നമ്മുടെ മലയാളത്തിൽ ഒരു പ്രയോഗമുണ്ട്, വെടക്കാക്കി തനിക്കാക്കുക. ഏതെങ്കിലും ഒരു കാഴ്ചപ്പാടിനെയോ വസ്തുവിനെയോ മോശമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ഒടുവിൽ കൈക്കലാക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഈ ഒരു പദപ്രയോഗത്തെ ഉപയോഗിക്കുന്നത്. ബിഗ് ബോസ് വീടിനകത്ത് ഗബ്രിയുടെ സ്ട്രാറ്റജി പോലും അതാണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ജാസ്മിന് പുറത്ത് ഭയങ്കരമായ നെഗറ്റീവുണ്ട്, ഫാമിലിയിൽ പ്രശ്നങ്ങളുണ്ട്. തുടർന്നുള്ള ജീവിതത്തെ പോലും ബിഗ് ബോസ് ഷോയിലെ ഗബ്രി ജാസ്മിൻ കോംബോ ബാധിക്കുമെന്നുള്ള വസ്തുതകൾ അറിഞ്ഞിട്ടും ഗബ്രിയും ജാസ്മിനും തമ്മിലിപ്പോഴും പിരിയുന്നില്ല. അതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഗബ്രി തന്നെയാണ്. നിനക്ക് ആരില്ലെങ്കിലും ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ നീയും ഞാനും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നു. നമ്മൾ ഈ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ ഒരു വിഷയത്തിൽ ജാസ്മിനെയും ഗബ്രിയെയും സെപ്പറേറ്റ് നമുക്ക് എടുക്കാൻ പറ്റില്ല. രണ്ടുപേരുടെ ഭാഗത്തും ഒരുപോലെ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. ഈ സൗഹൃദം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഈ നിലയിലോട്ട് എത്തിയത് രണ്ടുപേരും കൂടെ വിചാരിച്ചിട്ടാണ്. ഒരാൾ മാത്രം വിചാരിച്ചിട്ടല്ല, രണ്ടുപേർക്കും തുല്യമായ പങ്കുണ്ട്. എന്നിരുന്നാലും ജാസ്മിൻ അകലം പാലിക്കാൻ ശ്രമിച്ചാലും ഗബ്രി അതിന് അനുവദിക്കില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഗബ്രിക്ക് ഒട്ടും താല്പര്യമില്ല ഈ ഒരു അകലം പുലർത്താനായി. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ ഗബ്രി കരയുന്നു, പനി വരുന്നു, വിറയൽ വരുന്നു. ഇതൊക്കെയാണ് നമ്മൾ കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. വെടക്കാക്കി തനിക്കാക്കുക എന്നൊരു പ്രയോഗത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടോ എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവരുടെ റിലേഷൻഷിപ്പ് കാണുമ്പോൾ പ്രത്യേകിച്ച് ജാസ്മിൻ പുറത്ത് നെഗറ്റീവാണ്, അവരുമായി വിവാഹം ഉറപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരൻ പോലും അതിൽ നിന്ന് പിന്മാറുമോ എന്നുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോഴും ഗബ്രിക്ക് ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ. ആ അവരാരും ഇല്ലെങ്കിലും നീ പേടിക്കേണ്ട, നിനക്ക് ഞാനുണ്ട് എന്നൊരു ആറ്റിറ്റ്യൂഡ് എന്താണോ എന്തോ ഗബ്രിയുടെ മനസ്സിലൂടെ ഓടുന്നത്. അത് എന്ത് തന്നെയാണെങ്കിലും ജാസ്മിൻ അത്ര ഗുണകരമായിരിക്കില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.